പാർശാലയിൽ കൊല്ലപ്പെട്ട ഷാരൂൺ രാജും പ്രതി ഗ്രീഷ്മയും താലി കഴിഞ്ഞതായും സിന്ദൂരം ചാർത്തിയതുമായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന് തെളിവായി ഗ്രീഷ്മ താലി ധരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ആ പെൺകുട്ടിയെ ഷാരൂൺ താലി ചാർത്തിയ ദിവസത്തെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ കല്യാണം എന്ന് ഷാരൂൺ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം ഇരുവരും വളരെ സന്തോഷത്തിൽ നിൽക്കുന്നത് വീഡിയോയിൽ കാണുകയും ചെയ്യാം ഷാരൂൺ രാജിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ കള്ളം പറഞ്ഞിരുന്നു ആദ്യം വിവാഹം കഴിക്കുന്നയാൾ പെട്ടെന്ന് മരിക്കുമെന്ന ജാതകദോഷമടക്കം പറയുന്ന പെൺകുട്ടിയുടെ കൂടുതൽ വാട്സ്ആപ്പ് ചാറ്റുകളും നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ അങ്ങനെയെങ്കിൽ അത് താനാകട്ടെ എന്ന് പറഞ്ഞ് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഷാരോൺ എത്തുകയും താലുകെട്ടുകയുമായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഷാരോൺ രാജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതി ഗ്രീഷ്മയുടെ മൊഴിയിലെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഷാരൂണിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് വൈരാഗ്യമാണെന്നാണ് ഗ്രീഷ്മ മൊഴി നൽകിയിരിക്കുന്നത് ഗ്രീഷ്മയുടെ ചില സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഷാരൂണിന്റെ പക്കലുണ്ടായിരുന്നു പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും വീഡിയോയും ഫോട്ടോയും ഷാരൂൺ ഗ്രീഷ്മയ്ക്ക് നൽകിയില്ല ഡിലീറ്റ് ചെയ്തതുമില്ല ഷാരൂൺ ഇത് പ്രതിഷ്രുത വരന് കൈമാറുമെന്ന് ഗ്രീഷ്മ ഭയന്നിരുന്നു ഗ്രീഷ്മ പല തവണ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടും ഷാരൂൺ വഴങ്ങിയിരുന്നില്ല ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് ഗ്രീഷ്മയുടെ മൊഴി ഇക്കഴിഞ്ഞ പതിനാലാം തീയതി ഷാരൂൺ യുടെ വീട്ടിലെത്തി ജ്യൂസും കഷായവും കുടിച്ചതിന് പിന്നാലെയാണ് ഷാരൂണിന്റെ ജീവൻ നഷ്ടമായത് ഷാരൂണും പ്രതിയായ ഗ്രീഷ്മയും തമ്മിൽ ഒരു വർഷമായി അടുപ്പമുണ്ട് ഫെബ്രുവരി മാസം ഇരുവരും തമ്മിൽ പിണക്കമുണ്ടായി ഇതേ മാസം മറ്റൊരാളുമായി ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയിച്ചു ഇതിനുശേഷവും ഷാരോണും ഗ്രീഷ്മയും ബന്ധം നിലനിർത്തി ഈ അടുത്ത കാലത്താണ് ബന്ധത്തിൽ വിള്ളൽ വീണത് ഇതേ തുടർന്ന് ഷാരൂണിനെ ഒഴിവാക്കാനാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഗ്രീഷ്മ സമ്മതിച്ചുവെന്നതും എ ഡി ജി പി അറിയിച്ചു ഷാരൂണിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ വീട്ടിൽ വിളിച്ചു വരുത്തി കീടനാശിനി കലർത്തിയ കഷായം കുടിപ്പിക്കുകയായിരുന്നു കഷായം കുടിച്ചതും ഷാരൂൺ ഗ്രീഷ്മയുടെ വീട്ടിൽ ഛർദ്ദിച്ചു തുടർന്ന് സുഹൃത്തിനൊപ്പം ഷാരൂൺ മടങ്ങിയെന്നാണ് ഗ്രീഷ്മയുടെ മൊഴി കുപ്പിയിലുണ്ടായിരുന്ന കഷായം അല്ല ഷാരൂണിന് നൽകിയത് പുറത്തുനിന്ന് വാങ്ങിച്ച കഷായപ്പൊടി ഉപയോഗിച്ച് ഗ്രീഷ്മ സ്വയം തയ്യാറാക്കിയ കഷായമാണ് നൽകിയതെന്നാണ് മൊഴിയിൽ പറയുന്നത് അതേസമയം ഇന്ന് ഗ്രീഷ്മയുമായി പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ നിന്ന് ലൈസോൾ കുടിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇതിനെ തുടർന്ന് നെടുമങ്ങാട് ആശുപത്രിയിൽ വെച്ച് ഗ്രീഷ്മ ഛർദ്ദിക്കുകയായിരുന്നു ഇക്കാര്യം പെൺകുട്ടി തന്നെയാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത് മുറിയിൽ പോയിട്ട് വന്ന ശേഷം ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു ഇതേ തുടർന്ന് ഗ്രീഷ്മയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ തെളിവെടുപ്പ് ഇന്ന് നടക്കില്ലെങ്കിലും ഗ്രീഷ്മയുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും